റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലം യുടെ നുപൂവത്തിനെ സംബന്ധിച്ച് പ്രവാചകത്വത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുന്ന് സമർപ്പിച്ച സന്ദേശത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകളുണ്ട് പ്രത്യേകതകളുണ്ട് ആ ഗണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ ദൗത്യം എല്ലാ അർത്ഥത്തിലും സമഗ്രവും സമ്പൂർണവുമായ ഒരു ദൗത്യമായിരുന്നു എന്നുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതൃകയുടെ പ്രത്യേകതയും അതാണ് ആ മാതൃക സമഗ്രമായ മാതൃകയാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ഏത് കാര്യത്തിൽ ഏർപ്പെടുന്ന ആൾക്കും റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജീവിത വ്യവഹാരത്തിൻ്റെ സാൻമാർഗിക വിധികൾ ലഭിക്കും കാന്മാർഗിക വിധികളെ കിട്ടൂ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വിവരവും നൽകുക എന്നത് റസൂലിൻ്റെ പണിയല്ല അത് എല്ലാ മനുഷ്യർക്കും അവരവരുടെ കഴിവനുസരിച്ച് കണ്ടെത്താവുന്നതാണ് പക്ഷേ ആ മേഖലയിലൊക്കെയും ദീനിൻ്റെ ഒരടിത്തറയുണ്ടാകും ആ അടിത്തറ അങ്ങനെ വ്യക്തികൾക്ക് കണ്ടെത്താൻ കഴിയില്ല വളരെ ചെറിയ ഉദാഹരണമാണ് നമ്മൾ വാച്ച് കെട്ടുന്നു ആരെങ്കിലും എൻ്റെ ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതിയാണ് ഞാൻ രണ്ട് വാചകങ്ങൾ കൂടി അതിനെപ്പറ്റി പറയുന്നത് റസൂൽ അലൈഹി വസ്ല്ലം നമ്മൾ അറിഞ്ഞിടത്തോളം വാച്ച് ഉപയോഗിച്ചിട്ടില്ല സമയമറിയാൻ പ്രകൃതിയെ അവലംബിക്കുന്ന മാർഗമാണ് അന്നുള്ളത് ഇന്ന് പല രൂപത്തിലുള്ള വാച്ചുണ്ട് ഉണ്ട് പണ്ട് കഴുത്തിൽ തൂക്കുന്ന വാച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് കയ്യിൽ കെട്ടുന്നത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ ഓരോരുത്തരുടെ കയ്യിലും സമയമറിയാനുള്ള പല സംവിധാനങ്ങളുമുണ്ട് അപ്പൊ എന്ത് ഏത് ഇതിന്റെ ഏത് കമ്പനിയുടെ ഏത് സ്വഭാവത്തിലുള്ള ഒരു ഉപകരണം സമയമറിയാൻ ഉപയോഗിക്കണം അത് പഠിപ്പിക്കാൻ അല്ല റസൂറിലോ വന്നത് പക്ഷെ അങ്ങനെ ഏതു ഉപകരണം ഉപയോഗിക്കുമ്പോഴും അതിൽ പാലിക്കേണ്ടുന്ന ദീൻ ഉദാഹരണത്തിന് സ്വർണത്തിന്റെ വാച്ച് പറ്റുകയില്ല മോഷ്ടി ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്വർണത്തിന്റെ വാച്ച് പറ്റുകയില്ല അഹ്റാമാൻ അല്ലെങ്കിൽ ഹലാലല്ലാത്ത മാർഗേണ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയ വാച്ച് പറ്റുകയില്ല അപ്പൊ വളരെ സാധാരണവും ലളിതവും നിസ്സാരവുമായ ഏത് വിഷയം നിങ്ങളെടുത്ത് ചിന്തിച്ചാലും അതിൻ്റെ സാൻമാർഗിക വിധിയെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നമുക്ക് ലഭിക്കൂ അതേ ലഭിക്കേണ്ടതുള്ളൂ സൂര്യൻ കിഴക്കുതിക്കുന്നു എന്ന് പറയാൻ ഒരു നബി വരേണ്ടതില്ല സൂര്യൻ പടിഞ്ഞാറാണ് അസ്തമിക്കുക എന്ന് പഠിപ്പിക്കാൻ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല അത് പ്രകൃതിപരമായ ഒരു പ്രതിഭാസവും ഒരു യാഥാർത്ഥ്യവുമാണ് എല്ലാ മനുഷ്യർക്കും അതറിയാം അതുകൊണ്ട് ഈ തപ്പന കൃഷി ഈ തപ്പനയിൽ ആൺ വൃക്ഷത്തിന്റെ പൂക്കൾ പെൺവൃക്ഷത്തിന്റെ പൂക്കളിൽ തട്ടിന് സമ്മേളിച്ചാണ് അതിൻ്റെ പരാഗണം നടക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ പ്രവാചകൻ വന്നിട്ടില്ല അതാ ജനതക്കറിയാവുന്ന ഒരു സമ്പ്രദായമാണ് അതേസമയം ആ അങ്ങനെ കൃഷി ഹലാലായ മാർഗമാണ് കൃഷി ഉണ്ടാക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പരിഗണിക്കണം അത് റസൂൽ അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ റസൂൽല്ലഹിയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യ ജീവിതത്തിന്റെ മതപരം ഭൗതികം എന്ന വിവേചനം കൂടാതെ ആ വിവേചനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല അത് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയത് എന്നതിനെ പറ്റി നമ്മൾ ഒരുപാട് ആഴത്തിൽ പഠിക്കേണ്ടതാണ് എവിടെ നിന്ന് ഇത്തരം ഒരു ചിന്താഗതി വന്നു ഞാൻ ഈ ഒരു വശം പല ഘട്ടങ്ങളിലും പല ഭാഷയിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത് ഈ ഒരു ജാഹിലിയ മനസ്സ് നമ്മുടെ ഹൃദയങ്ങളിൽ അത്രയും ആഴത്തിൽ വേരൂന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇസ്ലാമിക ജീവിത കാഴ്ചപ്പാടനുസരിച്ച് മതപരമായ കാര്യം ഭൗതികമായ കാര്യം ഇങ്ങനെ രണ്ട് കാര്യങ്ങളില്ല മതപരമായ നേതൃത്വം ഭൗതികമായ നേതൃത്വം അങ്ങനെ രണ്ട് നേതൃത്വങ്ങളുമില്ല അപ്പൊ റസൂലുല്ലഹയുടെ സന്ദേശം സമഗ്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ നേത്ര ആ പ്രവാചകൻ ഒരു നേതാവെന്ന നിലക്ക് മുഴു സമയവും നമ്മൾ പിൻപറ്റാൻ ബാധ്യസ്ഥരാണ് എന്നാണ് അതിൻ്റെ വേറൊരർത്ഥം ഈ അലൈഹി വസ്ല്ലം അള്ളാഹുവല്ലാത്ത വേറെ ഒരാളെയും ഒരു കാര്യത്തിലും അനുസരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് റസൂലിനെ സമയവും പിൻപറ്റുന്നു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ നമ്മുടെ ഒരു വേറെ ഒരു നേതാവിനെയും നമുക്കൊരു പക്ഷേ അങ്ങനെ മുഴു സമയവും ധൈര്യമായിട്ട് പിൻപറ്റാൻ പറ്റി പറ്റുകയില്ല അത് അത് ഒരു ഇങ്ങനെ ഖുർആാനും അനുസരിച്ച് ജീവിതം മുഴുക്കെ ക്രമീകരിച്ച ഒരു നേതാവല്ലെങ്കിൽ ജീവിതം മുഴുക്കെ ഖുർആാനും സുന്നത്തും പിൻപറ്റുന്ന ഒരു നേതാവിനെ ഖുർആാനിനും സുന്നത്തിനും എതിരാകാത്തിടത്തോളം ജീവിതത്തിൽ മുഴു സമയവും നമുക്ക് പിൻപറ്റാം പക്ഷേ റസൂൽഹി അലൈഹി വസല്ലമ്മയുടെ വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു വ്യവസ്ഥയുടെ ആവശ്യമില്ല ഏത് വ്യവസ്ഥയുടെ റസൂലുള്ള പറയുന്നത് അള്ളാഹുബിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാണെങ്കിൽ നമ്മൾ അനുസരിക്കണം അല്ലെങ്കിൽ അനുസരിക്കണ്ട അങ്ങനെ ഒരു വ്യവസ്ഥയുടെ പ്രശ്നമില്ല കാരണം റസൂല് റസൂലായതിനു ശേഷം സ്വന്തം നിലക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്ന ഒരവസ്ഥയും റസൂലിനുണ്ട് പക്ഷേ മനുഷ്യൻ എന്ന അവസ്ഥയിലല്ല പ്രവാചകൻ എന്ന അവസ്ഥയിൽ റസൂൽഹി സലാഹു അലൈഹി വസ്ല്ല പറയുന്നതും പഠിപ്പിക്കുന്നതുമാണ് നമ്മൾ പിൻപറ്റാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ പ്രകാരം അനുസരിക്കാൻ വേണ്ടിയല്ലാതെ എന്നല്ല അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രവാചകൻ അള്ളാഹുവല്ലാത്ത വേറെ ഒരാളെയും അനുസരിക്കുകയില്ല പ്രവാചകന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മുഴുക്കെ അള്ളാഹുവല്ലെന്നുമാണ് ആ പ്രവാചകൻ വന്ന ഏത് പ്രവാചകനായാലും ഓരോ പ്രവാചകൻ വന്ന കാലത്തും ആ നാട്ടിൽ വേറെയും ഒരുപാട് നേതാക്കന്മാരുണ്ട് ഭൂജന്മികളും മുതലാളിമാരുമായ പല ആളുകളുമുണ്ട് ഇവർക്കൊക്കെ ഒരുപക്ഷെ പ്രവാചകന്മാരുടെ മേൽ ഏതു അർത്ഥത്തിലുള്ള അധികാരവും ഉണ്ടാകാം ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാമ് ഫറോവയുടെ കൊട്ടാരത്തിലായതുകൊണ്ട് ഫറോവക്ക് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മേൽ ഒരു തരം അധികാരമുണ്ട് എന്ത് അധികാരമുണ്ടായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ ഒരു നിർദ്ദേശം പിൻപറ്റുന്ന പ്രശ്നമേ ഇല്ല അള്ളാഹുവിനെതിരായ കാര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരാളോട് അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരാവുന്നവരനുസരണമല്ല അത് വളരെ നിസ്സാരമായൊരു കാര്യമാണ് അതേസമയം അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ഒരു വിഷയത്തിൽ ഫറോബയുടെ ഒരു കൽപ്പന മൂസാ നബി അലൈഹി സ്വലാം അനുസരിക്കുകയില്ല ഇതുപോലെ ഇത് ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്റെയും കാര്യം അപ്പൊ ഒമാർ ഇല്ല അള്ളാഹുവിന്റെ പ്രകാരം അനുസരിക്കപ്പെടാനാണ് പ്രവാചകൻ വന്നിട്ടുള്ളത് അതായത് പ്രവാചകൻ അനുസരിക്കുന്നു നമ്മളെല്ലാവരും അള്ളാഹ് പ്രവാചകനെ അനുസരിക്കുന്നു പക്ഷേ നമ്മളെല്ലാവരും പ്രവാചകൻ അനുസരിക്കുമ്പോൾ ആ പ്രവാചകന് മുഴു സമയവും അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇതാണ് പ്രവാചകൻ അലൈഹി വസല്ലമിയുടെ സന്ദേശം സമഗ്രമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്ക് രണ്ടു തരം നേതാക്കന്മാരെ പരിചയമുണ്ട് പണ്ട് മുതൽ ചരിത്രത്തിൽ കുറെ കാലമായിട്ട് ആ പരിചയം നമുക്കുണ്ട് പതിനാറും പതിനേഴും നൂറ്റാണ്ടുകളിൽ സെക്യുലർ എന്ന് പറയുന്ന ഒരു ചിന്താഗതി സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മതേതരത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ലോകം അംഗീകരിക്കപ്പെട്ടത് മുതൽ നമുക്ക് മതനേതാക്കന്മാരെയും ആത്മീയ രാഷ്ട്രീയ നേതാക്കന്മാരെയും അറിയാം രണ്ടും രണ്ട് ചേരിയാണ് രണ്ടും രണ്ട് ധാരയാണ് രണ്ടും നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് ഒരിക്കലും ഇത് രണ്ടും ഒരാളാവുക എന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അങ്ങനെയാണ് മുസ്ലിം സമൂഹം ഉള്ളത് മുസ്ലിം സമൂഹം മാത്രമല്ല ലോകം ഇത് പൊതുവെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ റസൂൽഹി അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകമായ അവിടുത്തെ സവിശേഷത ആ റസൂൽ അവരുടെ സമയത്തും അവരുടെ നേതാവായിരുന്നു എന്നതാണ് റസൂൽഹി സല്ലാഹി വസല്ലം അവരെ ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഖുർആൻ അവരെ ഖുർആൻ ഈ റസൂൽ സല്ലാ അലൈഹി വസല്ലമയിലൂടെയാണ് ഇരുപത്തിമൂന്ന് കൊല്ലമായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നത് അപ്പൊ ഖുർആൻ മുഴുക്കെ ഈ ഏതൊരു നേതാവിൽ നേതാവില്ലെന്ന് ലഭിച്ചോ ആ നേതാവ് തന്നെയാണ് അവരുടെ മതകാര്യങ്ങൾക്കൊക്കെയും നേതൃത്വം കൊടുത്തത് അവരുടെ മതകാര്യങ്ങൾക്കൊക്കെയും നേതൃത്വം കൊടുത്ത ഏത് നേതാവാണോ ആ നേതാവ് തന്നെയാണ് അവരുടെ രാജ്യഭരണത്തിന്റെ വിഷയങ്ങളും ശ്രദ്ധിച്ചിരുന്നത് ആ നേതാവ് തന്നെയാണ് അവിടുത്തെ സൈന്യത്തെയും നയിച്ചിരുന്നത് ആ നേതാവ് തന്നെയാണ് അവരോട് കൽപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്തിരുന്നത് റസൂൽ സല്ലാ അലൈഹി വസല്ലമ്മയുടെ അനുയായികളിൽപ്പെട്ട ശേഷം ഒരു സ്വഹാബിയും വേറെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അനുചരനായി നിലനിന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ഇത് മുസ്ലിം സമൂഹം ഈ സന്ദർഭത്തിൽ പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ സന്ദർഭത്തിലും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കുറച്ചുകൂടി തികച്ചും ആദ്യം ഒരാൾ ഇത് കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യവും കൂടി പറയാം ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പേപ്പർ ഒരു 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 വെള്ളക്കടലാസ് വിതരണം ചെയ്തു ഒരു വര വരച്ച് വര ഒരു വര വരച്ച് ഒരു വെള്ളക്കടലാസ് വിതരണം ചെയ്യുന്നു ആ വരയുടെ എഴുതി വലതു വശത്ത് മുകളിൽ എഴുതിയിരിക്കുന്നു ഒരു ചെറിയ തലവാചകം എന്ന് പറഞ്ഞാൽ മത നേതാക്കന്മാർ ആ കോളത്തിൻ്റെ ആ പേപ്പറിന്റെ മറു ഇടതു വശത്ത് കോളത്തിൻ്റെ മുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ രണ്ട് രണ്ട് കോളമാക്കി തിരിച്ചതിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ആ പേപ്പർ തരികയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ മത അധ്യാത്മിക ആചാര്യന്മാരുടെയും പേരുകൾ ഒന്നാമത്തെ കോളത്തിൽ എഴുതണം അതിനുശേഷം രണ്ടാമത്തെ കോളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്പർ ഇട്ട് ക്രമത്തിൽ താഴോട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരും എഴുതണം മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരുടെ എല്ലാ ലോക ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളുടെ പേരുകളാണ് എഴുതേണ്ടത് അപ്പൊ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു അങ്ങനെ തുടങ്ങി ഈ ഋഷിമാർ മുനിമാർ സന്യാസി വര്യന്മാർ അപ്പോസ്ഥലന്മാർ ചരിത്രബോധമുള്ള ആളുകൾ അവരുടെ ബോധത്തിന്റെ തോതനുസരിച്ച് കുറേ ആളുകളുടെ കുറേ മഹാന്മാരുടെ പേരുകൾ ഒരു ഒരു ഭാഗത്ത് എഴുതി ഈ ആളുകളൊന്നും നമുക്ക് മഹാന്മാരല്ല ഈ ആളുകൾ ആ ഏതൊരു വിഭാഗത്തിന്റെ ആത്മീയാചാര്യനാണോ അവർക്ക് മഹാൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ കുറെ ആളുകളുടെ പേരുകൾ നമ്മൾ എഴുതി അതിൽ ചിലപ്പം മുസ്ലിങ്ങളുടെ പേരുകളും ഉണ്ടാകും അത്രയധികം പഠിച്ചിട്ടില്ലാത്തവരാൾ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് അവിടെ എഴുതി വെക്കും അല്ലെങ്കിൽ അഹമ്മദ്ൽ കബീർ ഒരു റിഫാഴി എന്ന് ആ കൂട്ടത്തിൽ എഴുതി വെക്കും കാരണം അയാൾ കരുതുന്നു അഹമ്മദ്ൽ കബീർ ഒരു റിഫാഴി അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി പോലെയുള്ള ആളുകൾ തസവൂഫിൻ്റെ നേതാക്കന്മാരാണ് തസവൂഫ് എന്ന് പറയുന്നത് ആത്മീയ മേഖലയിലെ ഒരു വൈജ്ഞാനിക ശാഖയാണ് ഇസ്ലാമിക സമൂഹത്തിലെ ആത്മീയ മേഖലയിലെ ഒരു വൈജ്ഞാനിക ശാഖയാണ് തസവൂഫ് അപ്പം തസവൂഫിൻ്റെ ആളുകളെ ഒരുപക്ഷെ അവിടെ എഴുതി എന്ന് വരാം അങ്ങനെ എഴുതി എഴുതി താഴോട്ട് വരുമ്പോൾ ആ കള്ളിയിൽ റസൂലുള്ളയുടെ പേരെഴുതുവോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രാഥമികമായി വിവരമുള്ള ഒരാൾ ഈ മതാചാര്യന്മാരുടെ ലിസ്റ്റിൽ അതിന്റെ മേലെയോ അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ താഴെയോ റസൂലുള്ളയുടെ പേരെഴുതൂല്ല റസൂൽ അതിൽ ഫിറ്റ് അല്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും തൊട്ട് രണ്ടാമത്തെ കോളമുണ്ട് ഇടതുഭാഗത്ത് കാർത്തേജിലെ ഹാനിബാൽ റോമിലെ സീസർ മാസിഡോണിയയിലെ അലക്സാണ്ടർ യൂറോപ്പിലെ നെപ്പോളിയൻ അബ്രഹാം ലിങ്കൻ ജോർജ് വാഷിംഗ്ടൺ ഇങ്ങനെ ലോക ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കുറേ ജേതാക്കളും ഉണ്ട് ഇത് ചരിത്രം അംഗീകരിച്ച ഒരു വസ്തുതയാണ് ഈ ആളുകളുടെ കൂട്ടത്തിൽ ഇവരുടെ പേരെഴുതുന്ന ക്രമത്തിൽ റസൂൽഹി അലൈഹി വസ്ല്ല മക്കയും മദീനയും അടങ്ങുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും ഒരുപാട് യുദ്ധം നയിച്ച നേതാവും പടനായകനുമാണ് എന്ന് കരുതി റസൂലുള്ള പേര് എഴുതി വെക്കാൻ പറ്റുമോ യാഥാർത്ഥ്യം പറഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒന്നാമത്തെ കോളത്തിലോ രണ്ടാമത്തെ കോളത്തിലോ ഒതുങ്ങുന്നില്ല നമ്മളുടെ നമുക്ക് പരിചയമുള്ള ഏത് സംഘിനെ നേതാവും ഇതിലേതെങ്കിലും ഒരു കോളത്തിൽ ഒതുങ്ങും പക്ഷെ റസൂൽഹി അലൈഹി വസല്ലമേ അത് ആ വ്യക്തിത്വത്തോട് നീതി പുലർത്തിയാണ് എഴുതുന്നതെങ്കിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മുമ്പിൽ വെച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ഈ രണ്ട് കോളത്തിലും നിറഞ്ഞു നിൽക്കത്ത കവിതം റസൂലിയുടെ പേരെഴുതി വെക്കേണ്ടി വരും കാരണം റസൂൽഹി സല്ലാ അലൈഹി വസല്ലം ശുദ്ധ അധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അധ്യാത്മിക ആചാര്യന്മാരായി അറിയപ്പെടുന്ന ആളുകളുടെ ആത്മീയ ബോധത്തെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ആത്മീയത റസൂൽ അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്ന് രാത്രിയിൽ ഏറെ നിന്ന് നമസ്കരിച്ചു നിന്ന് നമസ്കരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ദൈർഘ്യം കാരണം റസൂൽ വസല്ലമിടെ കാലിലേക്ക് നീരറങ്ങി അങ്ങനെ നീർ കെട്ടിയ കാലുമായിട്ട് സുഹാബത്ത് റസൂലെ കണ്ടു എന്തിനാ റസൂല നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് താങ്കൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും വല്ല പുറത്തു തന്നതല്ലേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അലൈഹി വസല്ലമ്മ മറുപടി പറഞ്ഞു അഫല അബ്ദൻ ഷക്കൂറ പാപം പൊറുക്കപ്പെട്ടോ ഇല്ലയോ എന്നതല്ലല്ലോ വിഷയം ഞാൻ എൻ്റെ യജമാനന്റെ മുമ്പിൽ ഒരു നന്ദിയുള്ള ദാസനാകേണ്ടതില്ലേ അതാണ് വിഷയം ഞാൻ എൻ്റെ യജമാനൻ്റെ മുമ്പിൽ അവൻ്റെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് അവൻ്റെ രക്ഷയിലാണ് എൻ്റെ ഓരോ നിമിഷവും എൻ്റെ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ എന്നാണ് റസൂൽഹി അലൈഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചത് ഇത്രമാത്രം വല്ലാഹുവുമായി അഗാധ ബന്ധം സ്ഥാപിച്ച ഒരു ആത്മീയ നേതാവിനെ നിങ്ങൾക്ക് വേറെ അറിയുമോ അവിടുന്ന് രാത്രിയിൽ ഇരുന്ന് തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരണത്തിന്റെ മരണാനന്തര ജീവിതത്തിന്റെ ഭയ വികുലമായ രംഗങ്ങൾ ഓർത്തുകൊണ്ടാണ് കരയുന്നത് ചില സന്ദർഭത്തിൽ അവിടെ നിന്ന് വളരെ വലിയ അസ്വസ്ഥനാണ് എന്താണ് റസൂല അസ്വസ്ഥതയുടെ കാരണം അവിടെന്ന് പറയുന്നു ലോകാവസാനത്തിന്റെ ഭീകരത യാ യാത്രക്കൂർ ഒബ്ബക്കും അബ്ബക്കും ഇന്ന സൽത്തി ലീം

സു ചെറിയ ചെറിയ സുഹൃത്തുകൾ നിങ്ങളുടെ അടുത്ത് വായിച്ച് നോക്ക് ഇങ്ങനെ തുടങ്ങി നിരവധി അധ്യായങ്ങൾ ഉണ്ടല്ലോ ഇതിലൊക്കെയും ഈ ലോകാവസാനത്തിന്റെ ഭീകരതയാണ് ചിത്രീകരിക്കുന്നത് നമുക്ക് വല്ല പ്രശ്നമുണ്ടോ ഈ വായിച്ചിട്ട് വല്ല ഞെട്ടലും ഉണ്ടോ പക്ഷെ അലൈഹി വസ്ലം ഈ ലോകാവസാനത്തെ കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥനാകുമായിരുന്നു എന്ന് പറയുന്നു ചരിത്രകാരന്മാർ അപ്പോൾ ഈ ലോക അള്ളാഹുവിനോടുള്ള ആശ്രയത്തിലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നതിലും ഇതിനേക്കാൾ നമ്പർ വൺ ഒരു ആത്മീയ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നാൽ അതേ ആത്മീയാചാര്യൻ ആ സഹാബത്തും നബിയും സഹാബത്തും ഉറങ്ങിക്കിടക്കുമ്പോൾ മദീനയുടെ ഏതോ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് താഴ്വരകളിൽ നിന്ന് വലിയ ശബ്ദം കേട്ടു ഒരു രാത്രിയിൽ സഹാബത്തെ എണീറ്റ് അന്ന് ഇന്നത്തെ മാതിരി ലെറ്റിടാനൊന്നും പറ്റൂല ഇപ്പൊ ഒരു സ്വിച്ച് ഇട്ട എല്ലാ ഭാഗത്തും കത്തണം എന്നതാണ് വീട്ടിലേ ഒരു മാസ്റ്റർ സ്വിച്ച് അപ്പൊ തീ വിളക്ക് ലൈറ്റ് കത്തിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് ഉള്ള സംവിധാനങ്ങളൊക്കെ എടുത്ത് ഉപയോഗപ്പെടുത്തി ആളെ അറിയാനും വഴി അറിയാനും പറ്റുന്ന തരം സാംഗതി ഒപ്പിച്ച് പുറത്തിറങ്ങി ഈ ശബ്ദം കെട്ട ദിക്കിലേക്ക് സ്വഹാബത്ത് പുറപ്പെട്ടപ്പോഴേക്ക് ഋസൂലല്ലാ അവിടെ നിന്നും കൊണ്ട് വരുന്നു ബേജാര കണ്ട എല്ലാവരും കിടന്നുറങ്ങിക്കോ ഞാൻ പോയി നോക്കി പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ ജനതയുടെ നായകൻ ആ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമനായിട്ട് രംഗത്തുണ്ട് ഇങ്ങനത്തെ ഒരാളെ ഈ രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് കാലിലേക്ക് നീരിറങ്ങിയ അതേ നേതാവാണെന്നറിയുമ്പോൾ ഈ ഒരു നേതാവിനെ നിങ്ങൾക്ക് ഈ രണ്ടാലൊരു ഒരു കോളത്തിൽ ഒതുക്കാൻ കഴിയുമോ ഇതാണ് റസൂൽള്ളയുടെ ജീവിതം ഇതാണ് റസൂലുള്ളയുടെ മാതൃക ഇവിടെ ഭരണം രാഷ്ട്രീയം കല സാഹിത്യം കൃഷി കച്ചവടം വ്യവസായം വാണിജ്യം ആരാധന മതം കുടുംബം ഒന്നും ഈ രേഖയിൽ ഈ കോർവയിൽ ചേരാത്തതായിട്ടില്ല നമ്മൾ ധരിക്കുന്നു ഇതൊക്കെ കൂടി ഒന്നിച്ചു ചേരുകയില്ല എന്ന് ആരെങ്കിലും ചേർക്കണമെന്ന് പറഞ്ഞാൽ അത് മതരാഷ്ട്രവാദമാണ് എന്നാണ് നമ്മുടെ മതപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ളാഹുവിന്റെ റസൂലിൽ നമുക്ക് കാണുന്നു ഇതെല്ലാം മനോഹരമായിട്ട് ഒരൊറ്റ കോർവയിൽ ചേർന്ന് നിൽക്കുകയാണ് അതാണ് റസൂൽ അള്ളാഹി സലഹ് അലഹി വസല്ലമയുടെ മാതൃക സമഗ്രമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ ഒരു നേതാവിനെ പിൻപറ്റാൻ നമുക്ക് കഴിയുമോ അപ്പൊ ഞാൻ ഇവിടെ വെച്ച് പറയാൻ എന്ത് നമ്മുടെ ഈ റാഷിദകളിൽ പെട്ട റാഷിദയിൽപ്പെട്ട നാല് മഹാന്മാരായ ഭരണാധികാരികൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അബൂബക്കർ മുതൽ അലി റലി അള്ളാഹു അൻകും ഇവർ വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് കാലത്ത് തന്നെ റസൂൽ അലഹി വസല്ലമയുടെ നാവിനാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരുണ്ട് നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ സഹാബിമാരുടെ കൂട്ടത്തിൽ യുദ്ധങ്ങളിലും സൈന്യം നയിക്കലുകളിലും പോരാട്ടങ്ങളിലും മുൻനിരയിലുണ്ടായിരുന്ന സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളാണ് അവർ അതേസമയം അതേ റസൂലുള്ളാന്റെ സംഘത്തിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ അത്ര സജീവത ഇല്ലാതെ അത്യാവശ്യം സാന്നിധ്യം അറിയിച്ച് പ്രാർത്ഥനകളിലും ദിക്കൃകളിലുമായിട്ട് മുഴുകി നിന്ന ആളുകളുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ആ ലിസ്റ്റിൽപ്പെട്ടവരല്ല ഈ ലിസ്റ്റിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അത് വേറൊരു വിഷയം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇപ്പം ഞാൻ പറയാൻ പോണ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ ആരെങ്കിലും ഒരു മഹാനെ പറ്റി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ പറ്റി അല്ലെങ്കിൽ റാഷിദുകളിലെ നാലാളെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ ഒരാളെ ഒരാളെപ്പറ്റിയോ റസൂൽഹി വസ്ല്ലമയുടെ പിന്നിൽ നിന്ന് അസർ നമസ്കരിച്ച ശേഷം ഇവർ അബൂജഹലിന്റെയോ ഉത്തുബത്തിന്റെയോ സൈബത്തിന്റെയോ കൊടി പിടിച്ച് ജിന്ദാബാദ് വിളിക്കലായിരുന്നു പണി എന്ന് പറഞ്ഞാൽ അത് ഖുത്തുബെ പറഞ്ഞാലും നമുക്ക് സഹിക്കൂല ഖത്തീബ് പറഞ്ഞത് വളരെ വിവരക്കേടാണ് മഹാന്മാരെ അങ്ങനെ അവഹേളിക്കാൻ പാടില്ല അപ്പൊ ഇതാണ് നിലപാട് അവരുടേത് എന്ന് പറഞ്ഞാൽ അത് അവഹേളനമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് നമ്മുടെ ആളുകളുടെ എന്താണ് നമ്മുടെ ഓരോ കൗമിലെ ഓരോ മെമ്പർക്കും എത്ര നേതൃത്വമാണ് റസൂൽഹി സല്ലാ അലൈഹി വസല്ലം മാതൃക സമഗ്രമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഈ ഒരു വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടൊരു കാര്യവുമില്ല ം ഒരിക്കൽ കൊണ്ട് മരുഭൂമിയിൽ വരവര ഒരു വരവര വരച്ചു നീളത്തിൽ ഒരു വര വളവില്ലാത്ത ഒരു വര എന്നിട്ട് കുറുകയും വിലങ്ങും വേറെയും വരച്ചു എന്നിട്ട് അവിടെ നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓദി കേൾപ്പിച്ച അതാണ്

നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരുടെ മാർഗമല്ല നമ്മൾ പോയി പോയി ഒരു ഘട്ടം വരുമ്പോ ഈ രണ്ട് കൂട്ടരുടെയും വഴി ഒന്നാകുന്നത് എങ്ങനെ ഇതാണ് മനസ്സിലാകാത്ത കാര്യം ആ കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കണം എന്ന് ഞാൻ ഓരോ മുസ്ലിമിനോടും വളരെ ഗൗരവത്തോട് കൂടി പറയുന്നത് എന്റെ വഴി കുറെ വര വരച്ചതിന് ശേഷം നേരെ ഒരു വരയും വരച്ചിട്ട് റസൂൽ ഇതാണ് ആ ചൊവ്വായ വഴി നിങ്ങൾ അഞ്ചു നേരവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ യജമാനനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൊവ്വായ വഴി ഈ വഴിയാണ് ഈ കാണുന്നതൊക്കെ മറ്റു വഴികളാണ് അതുകൊണ്ട് നിങ്ങൾ ഇതാണ് ആ ചൊവ്വായ വഴി അത് നിങ്ങൾ പിൻപറ്റണം പല വഴികൾ പിൻപറ്റരുത് അത് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കും നിങ്ങൾ മുത്തക്കുകളാകാനാണ് നിങ്ങളോട് ഇത് ഉപദേശിക്കുന്നത് അപ്പൊ തക്വയുമായിട്ടാണ് ഇതിന് ബന്ധം അപ്പൊ തക്വയുണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കണം അതാണ് ജീവിതയാത്രയുടെ കയറ്റത്തിലും ഇറക്കത്തിലും അതിന്റെ അടക്കത്തിലും അനക്കത്തിലും അതിന്റെ ഏകാന്തതയിലും ജനമധ്യത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ടത് പരിഗണിച്ചും അവൻ ഇഷ്ടമില്ലാത്തത് പരിത്യജിച്ചും ജീവിക്കലാണ് തക്കവ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം എന്നാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഒരു ചെറിയ വർത്തമാനം കൂടി നമുക്ക് പറയാം ഈ പെരിച്ചാഴി എന്ന് പറയുമല്ലോ നമ്മുടെ നാട്ടിൽ പെരിച്ചാഴി ാഴി എന്ന് പറഞ്ഞാൽ എലിയുടെ വർഗത്തിൽപ്പെട്ട കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു തരം ജീവിയാണ് ഭൂമിയിൽ മാളം ജീവിക്കും അറബിയിൽ ഈ പെരിച്ചാഴിക്ക് എന്നാണ് പറയാ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കാണാം പെരിച്ചാഴിയുടെ മാളത്തിന് അറബി ഭാഷയിൽ എന്നാണ് എന്ന് അറബിയിൽ പറഞ്ഞാൽ പെരിച്ചാഴി അതിന്റെ മാളത്തിലേക്ക് കയറി എന്നാണ് നഫക്ക അപ്പൊ ഈ നാഫിക്ക എന്ന വാക്കിൽ നിന്നാണ് മുനാഫിക്ക് എന്ന പദമുണ്ടായിട്ടുള്ളത് ആളുകളെ മുനാഫിക് ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത് ആളുകൾ നിഫാക്കിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് അതായത് അറബി ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു വാക്ക് എന്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പരിശോധിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടും വേറൊരുപാട് ഉദാഹരണമുണ്ട് ഇപ്പോൾ അത് പറയാൻ സമയമില്ല അപ്പോ പെരിച്ചാഴിയുടെ മാളത്തിന്റെ പേരിൽ നിന്നാണ് മുനാഫിക്ക് എന്ന ആ പ്രയോഗത്തിൻ്റെ പദമുണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം കർഷകന്റെ കൃഷിയിടത്തിന്റെ പാർശ്വഭാഗത്ത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വരമ്പിന്റെ പള്ളക്ക് പെർച്ചായുടെ മാളം ഇപ്പുറത്തു നിന്നുകിൽ കപ്പ അല്ലെങ്കിൽ പയറ് അല്ലെങ്കിൽ നെല്ല് അതുപോലെ എന്തോ ഒരു കൃഷി അന്ന് രാവിലെയും പുതിയ മണ്ണ് കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട് അന്ന് രാവിലെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വേനൽക്കാലത്ത് രാവിലെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നനവുള്ള മണ്ണ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ മാത്രം മഴ പെയ്തു എന്നല്ല ഇത് അതിനകത്തുനിന്ന് മണ്ണ് കൊടുത്തു തള്ളിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇയാൾ വിചാരിച്ചതിനങ്ങനെ വിട്ടാൻ പറ്റില്ല കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് വെള്ളം മുഴുവൻ നശിപ്പിക്കുന്നുണ്ട് അയാൾ വീട്ടിൽ പോയിട്ട് ഒരു കൈക്കോട്ട് പിക്കാക്സ് പോലെ മണ്ണ് കളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം സാധനവും ഉപകരണവും എടുത്തിട്ട് ഇയാൾ വന്നു ഈ ഇളകി മണ്ണൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇയാളൊരു അങ്ങോട്ട് കളച്ചു അപ്പോൾ ഈ മനുഷ്യൻ്റെ ധാരണ ഒരു അങ്ങോട്ട് കളച്ചാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മുട്ടി ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്നാണ് കുറച്ചങ്ങോട്ട് കളച്ചു നോക്കുമ്പോൾ ഇങ്ങോട്ടൊരു വഴിയും അങ്ങോട്ടൊരു വഴിയുമുണ്ട് അപ്പോൾ ഇയാൾക്കൊരു കൺഫ്യൂഷൻ എന്നാലും ഒരു വഴിയുടെ ഭാഗം അടച്ചിട്ട് മറ്റേ വഴിക്ക് കളച്ചു ഒരു നീളം അങ്ങോട്ട് കളച്ചു നോക്കുമ്പോൾ പിന്നെയും രണ്ട് ഊട് വഴിയാണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇപ്പുറത്ത് ഈ അടച്ചു വെച്ചത് അങ്ങോട്ട് ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് അടച്ചത് തുറന്നിട്ട് അടച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കളക്കുമ്പോൾ ദിലൂടെ ചാടി ഓടിയാൽ കാണുമല്ലോ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ അടച്ചത് തുറന്നിട്ട് ഈ നീളവും കളച്ചു കളച്ചു നോക്കുമ്പോൾ അതിനും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് വഴിയുണ്ട് പിന്നെ ഇവിടുക്കാ കളക്കാർ അപ്പോൾ അവർ ഒറ്റ നോട്ടത്തിൽ ആളെ പരിചയപ്പെടുമ്പോൾ പ്രഥമ ദൃഷ്ടി അവർ ഒറ്റ മുഖം പിറകോട്ടിങ്ങോട്ട് മാന്തുമ്പോൾ അയാളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊന്നാണ് അയാളുടെ സാമൂ കലാസാഹിത്യ രംഗത്തിലെ അയാളുടെ നിലപാട് ഇതിന് തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നാണ് സാമ്പത്തിക രംഗത്ത് പലിശ ഉൾപ്പെടെ ആവശ്യമാണ് എന്നതാണ് അയാളുടെ വീക്ഷണം സാമൂഹിക രംഗത്ത് സ്വവർഗരതി നിയമവിരേധം വിരുദ്ധമാക്കുന്നത് വലിയ അപരാധമാണ് എന്ന് കരുതുന്ന നേതാവാണ് ഇയാളുടെ നേതാവ് അപ്പോൾ എന്താണ് ഒരൊറ്റ മുഖം പെരിച്ച അതാണ് നാഫിക്കാ ഒരൊറ്റ മുഖം പിറകോട്ട് മാന്തുമ്പോൾ പല വഴികൾ ഈ പെരിച്ചായുടെ പണി ചെയ്യരുത് എന്നാണ് മുനാഫിക്കാകരുത് എന്ന് പറയുമ്പോൾ അള്ളാഹും റസൂലും ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് അറബി ഭാഷയിൽ സംശയം അറബി അറിയുന്ന ആളുകൾക്ക് ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം ഈ അപ്പോൾ എന്താണ് പ്രഥമ ഒരൊറ്റ മുഖം ആള് മൊത്തത്തിലും തത്വത്തിലും ആള് മുസ്ലിമാണ് പക്ഷേ അയാളുടെ രാഷ്ട്രീയ വീക്ഷണം അയാളുടെ സാമൂഹിക കലാരംഗത്തെ കാഴ്ചപ്പാടുകൾ അയാളുടെ കുടുംബത്തെ കുടുംബ വിഷയത്തിലെ നിലപാടുകൾ അങ്ങനെ തുടങ്ങി ചെറിയതും ചെറുതും വലുതുമായ പല വഴികളെക്കുറിച്ചും സംസാരിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്നെ അത്ഭുതപ്പെട്ടു പോകും ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടോ ഇങ്ങനെ നിരവധി ആയിരക്കണക്കിന് എന്ന് ഞാൻ പറയും ഇങ്ങനെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ റസൂലുള്ളയ നേതാവായി ആണ്ടർതികൾ ആവർത്തിച്ചാഘോഷിച്ചു കൊണ്ടിരിക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അറസൂലുള്ള ഇവിടെ സമുദായത്തിൽ ഇവര് ഈ ആണ്ടർതി ആഘോഷിക്കുന്ന ഈ പ്രവാചകൻ ഒരു സമഗ്ര നേതൃത്വത്തിൻ്റെ ഉടമയായിരുന്നുവെന്നും ആ സമഗ്രമായ നേതാവിന്റെ മാതൃക പിൻപറ്റാൻ സന്നദ്ധതയുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമെന്നും ആരും ഇവരോട് ചോദിക്കുന്നില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം ഈ വശത്തെക്കുറിച്ച് കൂടി ചിന്തിക്കണം നമ്മുടെ ഭാഗത്തും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ സന്നദ്ധമാകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ